തിരുവനന്തപുരം മൃഗശാലയിൽ ചട്ടം മറികടന്ന അനധികൃത നിയമനം, ഭരണകക്ഷി യൂണിയൻ നേതാക്കൾ കോഴ വാങ്ങി നിയമനം നടത്തുന്നതായാണ് ആക്ഷേപം. 20 വർഷമായി ഇത്തരത്തിൽ താൽക്കാലിക ജോലി ചെയ്തവരെ പരിഗണിക്കാതെ ഈ മാസവും കാവൽക്കാരൻ്റെ തസ്തികയിൽ സ്ഥിര നിയമനം നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. രേഖകൾ ജനം ടിവിക്കും ലഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം മൃഗശാലയിലാണ് കീപ്പറുടെ സ്ഥിരം തസ്തികയിൽ ഒരാളെ അനധികൃതമായി ഈ മാസം 22 നിയമിച്ചതായി പരാതി ഉയരുന്നത്. ഭരണകക്ഷി യൂണിയൻ നേതാക്കളുടെ സ്വാധീനത്താലാണ് ചട്ടം മറികടന്നുള്ള ഈ നിയമനമെന്ന് മൃഗശാലയിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്ന ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ മിനിസ്റ്റർക്ക് പേപ്പർ കൊടുത്തപ്പോൾ ഇവിടെയുള്ള ജോയിന്റ് കൗൺസിലിലെ 2 സ്റ്റാഫുകൾ എന്നെ ആ പേപ്പറിനെ തിരിച്ചുപിടിയിച്ചു. 1 ബിനു സുഗതൻ, 1 മൃഗശാലയിലെ മൃഗങ്ങളുടെ കമ്പൗണ്ടർ രഞ്ജിത്ത് എന്ന ഈ 2 വ്യക്തികൾ എന്നിൽ നിന്നും 500,000 രൂപ ചോദിക്കുകയും 500,000 രൂപ കൊടുത്തില്ല എങ്കിൽ ജോലി നിനക്ക് കിട്ടൂല എന്നും പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ എൻ്റെ 2 മക്കളെ കല്യാണം കഴിച്ചയച്ച് ഞാൻ കടബാധ്യതയിലാണ്. കുടുംബത്തോടെ ബാക്കിയുള്ള ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും ആത്മഹത്യ നിലയിൽ നിൽക്കുകയാണ്. എനിക്ക് ജോലി 20 വർഷം കൊണ്ട് ഇവിടെ സേവനം നടത്തിയിട്ട് യാതൊരുവിധ പ്രയോജനവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നത് ജോയിൻ്റ് കൗൺസിലിലെ രഞ്ജിത്തും എന്ന് പറയുന്ന ആളും ബിനു സുഗർണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ വന്നു, കമ്മ്യൂണിറ്റി കോട്ട വന്നപ്പോൾ അവരേതായിട്ടുള്ള ഒരാളിന് കാശ് വാങ്ങി ആ ജോലി അങ്ങോട്ട് മറിച്ചു കൊടുത്തു. 2 വർഷം പോലും തികയാത്ത ഒരാളിനെ അത് കൊടുത്തത്. എന്നാൽ കീപ്പർ തസ്തികയിൽ സുജി ജോർജ് എന്ന വ്യക്തിയെ നിയമിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തിയാണെന്നാണ് മൃഗശാല ഡയറക്ടർ അറിയിച്ചത്. പക്ഷേ 4 ഒഴിവുണ്ടായിട്ടും അർഹതയില്ലാത്ത ഒരാളെ മാത്രം നിയമിച്ചത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടി വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാർ. ജനം, തിരുവനന്തപുരം.